വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് ജോ. അപ്പം നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു എന്താണ് ജൂൾ നിയമം, എങ്ങനെയാണ് ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റിന്റെ അളവ് എങ്ങനെ കണ്ടെത്താം, ഏതൊക്കെയാണ് യൂണിറ്റുകൾ, മെയിൻ ആയിട്ടുള്ള ഇതിന്റെയൊക്കെ യൂണിറ്റുകൾ, വോൾട്ടേജിന്റെ യൂണിറ്റ് ഏതാണ്, അല്ലെങ്കിൽ വോൾട്ടിന്റെ യൂണിറ്റ് ഏതാണ്, അതുപോലെ തന്നെ കറണ്ടിന്റെ യൂണിറ്റ് ഏതാണ്, അതുപോലെ റെസിസ്റ്ററിന്റെ യൂണിറ്റ് ഏതാണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ആദ്യത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രതിരോധം അഥവാ റെസിസ്റ്റർ എന്ന ടോപ്പിക്കാണ്. റെസിസ്റ്റർ എങ്ങനെയാണ് ഒരു നമ്മുടെ ഒരു സർക്യൂട്ടിൽ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം, രണ്ട് രീതി ഏതൊക്കെ, രണ്ട് രീതികൾ ഏതൊക്കെയാണ്, അവിടെ ഓരോ രീതിയിലും കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സബല പ്രതിരോധം അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തൊക്കെ എത്രയാണ് എന്നെങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ റെസിസ്റ്റേഴ്സ് എന്താണ്, റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധം, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന തടസ്സത്തെയാണ് നമ്മൾ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി അതിൽ അല്ലെങ്കിൽ വൈദ്യുതോർജം പാസ് ചെയ്ത് പോകുമ്പോൾ, വൈദ്യുതി പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ചാലകത്തിനുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഫ്ലോയെ, ആ ഒഴുക്കിനെ തടസ്സം ഉണ്ടാകുന്ന തടസ്സം, ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഒഴുക്കിനെതിരെയുള്ള ഒരു തടസ്സത്തെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അഥവാ പ്രതിരോധം എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ റെസിസ്റ്റൻസിനെ ക്യാപിറ്റൽ ആർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതിന്റെ യൂണിറ്റ് ഓം ആണ്. ഓമിന് നമ്മൾ ഈ സിമ്പിൾ കൊണ്ടാണ്, ഇതാണ് ഓമിന്റെ സിമ്പിൾ, നമ്മൾ ഇതുകൊണ്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം റെസിസ്റ്ററിന്റെ യൂണിറ്റ് ഓം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണെങ്കിലും ഒന്നുകൂടെ നമ്മളിന്ന് പറഞ്ഞതാണ്. അപ്പം റെസിസ്റ്റർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്, അതായത് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലോയെ തടസ്സപ്പെടും, അല്ലെങ്കിൽ ആ ഫ്ലോയുടെ ഉണ്ടാകുന്ന, ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന തടസ്സം, അതാണ് റെസിസ്റ്റൻസ്. അപ്പം നമ്മളൊരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്യാം, അതാണ് ആദ്യത്തേത് സീരീസ് കണക്ഷനും രണ്ടാമത്തേത് പാരലൽ കണക്ഷനും. നമുക്ക് എന്താണ് സീരീസ് കണക്ഷൻ, അതായത് ഒരു സർക്യൂട്ടിൽ ഒന്നിന് പുറകെ ഒന്നായി, ഇത് ഈ ഒരു സിമ്പൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് റെസിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണിത്. ഓക്കെ, അപ്പം ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ റെസിസ്റ്റൻസ് ആർ വൺ എന്നും ഇതിന്റെ റെസിസ്റ്റൻസ് ആർ ടൂ എന്നെടുത്താൽ നമുക്ക് ഇതിന്റെ സബല പ്രതിരോധം, ഈ സർക്യൂട്ടിലെ മൊത്തത്തിലുണ്ടാകുന്ന സബല പ്രതിരോധം അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നത് ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു ആണ്. അതായത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് എത്ര റെസിസ്റ്റൻസ് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാ റെസിസ്റ്റൻസ് ഒന്നിച്ചു കൂട്ടിയാൽ നമുക്ക് ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന സബല പ്രതിരോധം അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്ററിന് പാരലൽ അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് തമ്മിൽ പാരലൽ ആയിട്ട് കണക്ഷൻ വരുന്നു. അതായത് റെസിസ്റ്റർ തമ്മിലെല്ലാം പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഇതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. നോക്കൂ, റെസിസ്റ്റേഴ്സ് എല്ലാം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിതിന് ആർ വൺ, ആർ ടു, ആർ ത്രീ എന്ന് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണക്ഷൻ എല്ലാം പാരലൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്ററിന് പാരലൽ ആയിട്ട് രണ്ടോ അതിലധികമോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പാരലൽ ആയിട്ട് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന സബല പ്രതിരോധം അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നത് ആർ ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ്
എക്സെട്രാ ഓക്കെ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത്രയും എണ്ണം നമ്മൾ അങ്ങനെ കൂട്ടുക അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് എടുക്കാം R is equal to 1 by R1, 1 by R is equal to 1 by R1 plus 1 by R2. சேது விருப்போம் நமுக்கத, R is equal to R1, R2 divided by R1 plus R2. அப்போம் இதான் இரண்ட இக்குவேசன்னில் அதாயது இரண்டு, இது சீரியஸ் ஆயிருக்கும் போல் R is equal to R1 plus R2 பாரல் ஆயிருக்கும் போல் R is equal to R1 R2 by R1 plus R2 இது நீங்கள் ஓர்த்து விச்சு இது விச்சு நம்கு பிரோப்பலம் சியானுள்ளதான இதான ரசிஸ்டரந்தான நம்மல் படிச்சுகொள்ளியும் resistance to connections படிக்கின்யும் series item, parallel item அப்போம் ஆம் series item கணக்கிறதால் எங்கன சவலப்பிருதிருதம் கண்டத்தாம் என்ன discuss செய்து parallel item கணக்கிறதால் எங்கன சவலப்பிருதிருதம் கண்டத்தாம் என்னும் நம்மல discuss செய்துகின்யும் அப்போம் மனசிலாய் என்னிவியாரிக்கின்னும் அப்போம் நம்மல படிச்சுது R2 என்னது 4 மான parallel ஆன connection பார்ந்திக்கின்னது in parallel ஆன அப்போம் parallel connectionல் எங்கனையான effective resistance கண்டிபிடிக்கின்னது R is equal to effective resistance is equal to R1 R2 divided by R1 plus R2 ஆன அப்போம் நம்க்கு அப்ப்பலைத்தியாம் R1 12 into 4 divided by 12 plus 4 is equal to 48 divided by 16 that is equal to 3 ohm அப்போம் நம்முக்க 6 3 ohm என்னும் கிட்டி அப்போம் இன்று நம்முக்க அரியாவுன்னுர் equationடு V, I, R அப்ப்பலையிது ஓம்ஸ் லோடி ஒரு equationடு அதாயது V is equal to I, R okay, V is equal to I, R அன்னுள்ளது நம்முடு equation படித்துவிட்டப்போம் இப்படு நமுக்க I ஆனு கண்டிபிடிக்கேண்டுதாப்போம் I is equal to V by R அப்போம் V எத்திரையான V இவ்விட 12 வோல்ட் தந்திட்டும்ட resistance 3 ohm நம்மிடு கண்டிபிடிக்கிறும்ட 12 by 3 that is equal to 4 ampere okay நம்மிடு இங்கினிடு problem செய்துனி செய்தும் unit செய்துதான் மரந்து போகிறுது அதாயது நம்முக்குட கிட்டியக்குந்த current ஆன current I is equal to 4 என்று கிட்டி 4 ampere ஆன ஆம்பியர் நம்மில் denote செய்கின்னது capital A கொண்டான அப்பு நம்மில் 4 ஆம்பியர் என்ன நம்மில் எடுதிருக்கான் unit எடுதியில்லைங்க நீங்கள் நீங்கள் மார்க்க நஷ்டவாவும் அப்பு unit எடுதான் மார்ந்து போகாதிருக்கிறேன் okay